ഇന്ത്യയിൽ മതപരിവർത്തനത്തിനെതിരെ ഏറ്റവും ആദ്യം നിയമം കൊണ്ടുവരാൻ മുൻകൈയെടുത്ത സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ് അത് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെയല്ല നിർബന്ധിതമായ മതപരിവർത്തനം പണ്ടേ ഇന്ത്യയിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ് മതപരിവർത്തനമേ പാടില്ല എന്ന രീതിയിലാണ് ഇവർ പുതിയ നിയമ ഭേദഗതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാലിതാണ് ഇപ്പോൾ അതേ ഉത്തർപ്രദേശിൽ ആ സംസ്ഥാനം അറിയുന്ന ഒരു മുസ്ലിം നേതാവ് അദ്ദേഹം ഹിന്ദു മതം സ്വീകരിച്ചിരിക്കുന്നു അത് ഏറെക്കുറെ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ പരിധിയിൽപ്പെടും കാരണം നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കൊണ്ടേട്ട് തല്ലി മതം മാറ്റൽ മാത്രമൊന്നുമല്ല പ്രലോഭനങ്ങളിലൂടെ അധികാര വാഗ്ദാനങ്ങളിലൂടെ പാർട്ടിയിൽ കൂറുമാറ്റുന്ന അതേ രീതി അതേ കുതിരക്കച്ചവടം മതത്തിനും ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന നിരത്തിലുവാണിത് അധികാര സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തു തന്നെയാണ് ഈ വ്യക്തിയെ മതം മാറ്റിയിരിക്കുന്നത് എന്നത് വളരെ സ്പഷ്ടമാണ് മറ്റാരുമല്ല കക്ഷി ഉത്തർപ്രദേശിലെ ഷിയ വഖഫ് ബോർഡിൻ്റെ മുൻ ചെയർമാനായിരുന്ന വസീം റുസ്ഫി എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ് ബി ജെ പിയുടെ സഹയാത്രികനാണ് ബി ജെ പി കാര് അദ്ദേഹത്തെ ഷിയ മുസ്ലിങ്ങളുടെ വലിയ നേതാവായിരുന്നു അദ്ദേഹത്തിന് വലിയ സ്ഥാനങ്ങളൊക്കെ ഓഫർ ചെയ്ത് അങ്ങനെ കൂടെ നിർത്തിയിരിക്കുകയാണ് ഒരു ടൈം വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ പദവി നൽകിയത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗാസിയാബാദിലെ ദസ്ന ദേവി ക്ഷേത്രത്തിൽ വെച്ച് അവിടുത്തെ നരസിംഹാനന്ദ സരസ്വതി എന്ന് പറയുന്ന പൂജാരിയിൽ നിന്ന് ഹിൻ സനാതനധർമ്മം സ്വീകരിച്ച് ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി ചേർന്നത്രേ ഈ നരസിംഹാനന്ദ സരസ്വതി എന്ന പൂജാരിയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ് നരസിംഹാനന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്റെ പേരായി നമ്മൾ നരസിംഹറാവുവിനെ നമുക്ക് ആദ്യം ഓർമ്മ വരിക നരസിംഹം എന്ന് പറഞ്ഞാൽ നരനോ അല്ല മനുഷ്യനോ അല്ലാന്നർത്ഥം പക്ഷേ ഇതാണോ അല്ല പെണ്ണുമല്ല അല്ലാന്നുള്ളത് അങ്ങനെ നമ്മൾ കുറ്റം പറയുന്നില്ല ലിംഗക്കാർക്കും അവകാശങ്ങളുണ്ട് അവർ മനുഷ്യരാണ് എന്നുള്ള ബോധമൊക്കെ നമുക്കുണ്ട് ഇനി ആ വകുപ്പപ്പെട്ടതാണോന്ന് അറിയില്ല എന്തായിരുന്നാലും വ്യക്തമാകുന്നില്ല കാരണം പേരിൻ്റെ വാല് സരസ്വതി എന്നാണ് സരസ്വതി ഒരു ദേവിയുടെ പേരാണ് കോട്ടെ ഈ കക്ഷി പസീം റിസ്പി എന്ന പേരൊക്കെ ഉപേക്ഷിച്ചു അതിന് പൂർവാശ്രമത്തിലെ പേരാ ഇങ്ങനെ ഒരു പൂജാരിയാകുമോ എന്നുള്ളത് അറിയേണ്ടത് ശങ്കരാചാര്യരുടെ പിൻഗാമി ആയിട്ട് മാറാനുള്ള ഉദ്ദേശമാണോ ഉദ്ദേശമാണോന്നറിയില്ല പുള്ളിയുടെ പുതിയ പേര് ഹർബീർ നാരായൺ സിംഗ് ത്യാഗി എന്നാണ് അത്രേ ഇനി മുതൽ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുകയുള്ളൂ നാട്ടുകാരും അങ്ങനെ വിളിച്ചോണം എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഹർബീർ നാരായൺ സിംഗൊന്നും കുഴപ്പമില്ല അതിൻ്റെ പിന്നെ മൂന്നാമത്തെ പാട്ടാണ് നമുക്ക് രു രുചിക്കാത്തത് ത്യാഗി എന്തുട്ട് ത്യാഗം അധികാരത്തിന് വേണ്ടി പദവിക്ക് വേണ്ടി വേണ്ടി മതം മാറിയത് ത്യാഗ ഇസ്ലാം മതം ഉപേക്ഷിച്ചത് ത്യാഗമാണെങ്കിൽ അത് അത്രയും ശ്രേഷ്ഠമായ മതമാണ് എന്ന് അയാൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അത്രയും വിലപ്പെട്ട ഒന്നിനെ ഉപേക്ഷിച്ചു അത്രയും മൂല്യമേറിയ ഒരു മതത്തെ ഉപേക്ഷിച്ചു എന്ന് പറയണം ഈ ത്യാഗി എന്നുള്ള പേര് സ്വീകരിച്ചതിന് വേണ്ടിയിട്ടുള്ള കാരണം ഉണ്ടാവണം അദ്ദേഹം തേച്ചതെന്താ മതം മാത്രമേ തേച്ചിട്ടുള്ളൂ അദ്ദേഹം ഇത്ര കിട്ടുന്നത് എന്താ വലിയ വലിയ പദവികൾ വലിയ വലിയ സാമ്പത്തികമായ നേട്ടങ്ങൾ യോഗി ആദിത്യനാഥിൻ്റെയും മുസ്ലിം പിന്നെ മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്ന് യോഗി ആദിത്യനാഥിൻ്റെയും സംഘപരിവാറിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുക അവരുടെ അടിമയായി മാറുക നമ്മളെ കേരളത്തിൽ നിന്ന് അടിമയെ രാജ്യസഭയ്ക്ക് കൊണ്ടിട്ടുണ്ട് പഴയ നമ്മളെ കമ്മീഷണർ ഭരത്ചന്ദ്രൻ ഐ പി എസിനെ അതേപോലെ അവിടെ നിന്ന് ഇപ്പം ഒരു അടിമയെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം പറയുന്നത് ഞാൻ ഹിന്ദു മതത്തിൽ നിന്ന് മതത്തിലേക്ക് ചേ ചേക്കേറിയത് ഇസ്ലാം മതത്തിൽ നിന്ന് ഞാൻ പുറത്തു പോയിട്ടല്ല എന്നെ അവർ പുറത്താക്കിയതാണ് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറയരുത് പുറത്താക്കണമെങ്കിൽ ചിലപ്പോൾ കയ്യിലെപ്പായിരിക്കും മതം അനുശാസിക്കുന്ന രീതിയിൽ ഇസ്ലാം മതം അനുശാസിക്കുന്ന കുറേ നിയമങ്ങളുണ്ട് വ്യഭിചരിക്കരുത് കളവ് പറയരുത് മോഷ്ടിക്കരുത് അന്യൻ്റെ സ്വത്ത് ആഗ്രഹിക്കരുത് അന്യൻ്റെ ഭാര്യ ആഗ്രഹിക്കരുത് പലിശയ്ക്ക് പണം കൊടുക്കരുത് തുടങ്ങിയിട്ടുള്ള മദ്യപിക്കരുത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് ആ മതധാർമ്മിക നിയമങ്ങൾ ഏതെങ്കിലും ഇദ്ദേഹം തെറ്റിച്ചിട്ടുണ്ടാകും അപ്പോൾ അവർ നടപടി എടുത്തിട്ടുണ്ടാവും മതത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാകും അപ്പോൾ നല്ല മുതലാണ് അവർക്ക് കിട്ടുന്നത് അതാണ് അതിൻ്റെ രസം ഇദ്ദേഹം മുഹമ്മദ് നബിക്കെതിരെ പ്രവാചകനെതിരെ അദ്ദേഹത്തെ നിന്ദിച്ചുകൊണ്ടുള്ള ചില പുസ്തകങ്ങൾ പുറത്തിറക്കിയിരുന്നത് അത് വലിയ വിവാദമായതാണ് മാത്രമല്ല പല സമയത്ത് സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മുസ്ലിം ബിരുദ പരാമർശങ്ങൾ നടത്തിയത് മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്ന ഒരാൾ മുസ്ലിംകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരാളാണ് അതേ വിഭാഗത്തിനെതിരെ അതിൻ്റെ തലപ്പത്ത് നിന്നുകൊണ്ട് നിരന്തരമായി പ്രചാരണങ്ങൾ നടത്തിയിരുന്നത് പക്ഷേ കൂട്ടി വായിക്കേണ്ടതൊന്നുണ്ട് മതപരിവർത്തനത്തിനെതിരെ വല്ലാതെ സംസാരിച്ചിരുന്ന ഇന്ത്യയിൽ എല്ലാ കാലത്തും സംഘപരിവാറാണ് സംഘപരിവാർ കമലാസ്വരയ എന്ന് പറയുന്ന എഴുത്തുകാരി എന്ന എഴുത്തുകാരി കമലാസുരയ്യ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് കമലാദാസ് എന്ന പേര് ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അബ്ദുൽ സമ സമുദാനി പ്രണയിച്ച് വശീകരിച്ച് മതം മാറ്റി എന്നാണ് പറഞ്ഞത് പ്രകോപിപ്പിച്ച് മതം മാറ്റി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പം നമുക്ക് ആരോപിക്കാലോ സ്മൃതി ഇറാനി കണ്ണും കൈയും കാണിച്ചിട്ടാണ് മസീം റിസ്പി മതം മാറിയത് എന്ന് പറഞ്ഞാൽ സംഘപരിവാർ എന്ത് മറുപടി പറയും എന്ന് മാത്രമാണ് അറിയാൻ ബാക്കിയുള്ളത്